മുൻനിരയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രേക്ഷിത കുടിയേറ്റം നടത്തി നാനായ ജനത അതിൻ്റെ വളർച്ചയുടെ വർഷങ്ങൾ പിന്നിട്ട് ആരിലും അസൂയ ഉളവാക്കുന്ന വിധം ലോകമാകെ വളർന്നു വന്നിരിക്കുന്നു. നാനായ സമൂഹത്തിൻ്റെ നട്ടെല്ലാണ് ആ സമൂഹത്തിലെ യുവതി യുവാക്കന്മാർ. ധീരതയോടെ ആത്മസമർപ്പണത്തോടും കൂടി സമുദായത്തിൻ്റെ അതിലുപരി രൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ലക്ഷോപലക്ഷം യുവതി യുവാക്കന്മാരാണ് കോട്ടയം രൂപതയുടെ ശക്തി സ്രോതസ് എന്ന കാര്യം അഭിമാനത്തോടുകൂടി വിളംബരം ചെയ്യുവാൻ സാധിക്കുന്നതിൽ ഞാൻ കൃതജ്ഞതാർത്ഥനാണ്. അതിൻ്റെ ഒരു കണ്ണിയാകുവാൻ ഇറ്റലിയിലെ ജ്ഞാനായ യുവതി യുവാക്കന്മാർക്ക് സാധിച്ചതിൽ നിങ്ങളോടൊപ്പം ഞാനും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. കേരള കത്തോലിക്ക സഭയുടെ മാറ്റത്തിൻ്റെ ശബ്ദമായി അതിലുപരി യുവചേതനയുടെ സംഘഗാനമായി KCYL പ്രസ്ഥാനം 1969 കോട്ടയത്ത് സ്ഥാപിതമായി. തുടർന്ന് പല പ്രമുഖരും നമുക്കറിയാം, ജസ്റ്റിസ് സിറിയൻ ജോസഫ്, പല MLA മാർ, മന്ത്രിമാർ മുതലായ പലരുടെയും വളർച്ചയുടെ ആദ്യഘട്ടങ്ങൾ ഈ സംഘടനയിലൂടെയായിരുന്നു. ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന ഈ റോമിലെ മണ്ണിലും വിജയത്തിന്റെ ഒരു വർഷം പൂർത്തിയാക്കുവാൻ സാധിച്ചു എന്നത് അഭിമാനകരമാണ്. ജ്ഞാനായ സമുദായത്തിന് മാത്രമല്ല മറ്റ് എല്ലാ ജനതകളും എല്ലാ വിഭാഗങ്ങളോടും യാതൊരു ഭേദ വ്യത്യാസമില്ലാതെ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ യുവതി യുവാക്കൾ, KCYL-ലെ യുവതി യുവാക്കൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെ നല്ല പ്രവർത്തനങ്ങൾ, വളരെ അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇവർക്ക് ചെയ്യുവാൻ സാധിച്ചു. ഞങ്ങൾ എല്ലാ സമൂഹത്തോടും ഒത്തുചേർന്നുകൊണ്ട് എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടേതായ ഭാവവാക്കാകുവാൻ സാധിച്ചു. ഞങ്ങളിവിടെ യുവതി യുവാക്കളെ പ്രൗഢീകരിച്ചു. അവർക്ക് വികസനം, അവരുടെ വ്യക്തിത്വ വികസനം ഉണ്ടാകുന്നുവാൻ വേണ്ടി ഒരു ഏകദിന സെമിനാറും ഒരു ക്യാമ്പ് തന്നെ നടത്തുകയുണ്ടായി. അതിൽ അനേകം യുവതി യുവാക്കൾ പങ്കെടുക്കുകയും വളരെ നല്ല ഒരു പാർട്ടിസിപ്പേഷനും അഭിപ്രായങ്ങളും നേടുവാൻ സാധിച്ചു. കൂടാതെ അരിക്ക് പോലുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സ്പോർട്സ് ഡേക്കും ഓണത്തോടും മറ്റും, നമ്മുടെ മലയാളികളുടെ ഓണത്തോടും മറ്റും നടന്ന കലാമത്സരങ്ങളിലും മറ്റും പങ്കെടുത്തു. വളരെ അഭിമാനകരമായ നേട്ടം അതിൽ തന്നെ ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു. ക്രിക്കറ്റിലും പങ്കെടുത്ത വടംവലി ടീമുകൾ, വനിതാ പുരുഷ ടീമുകൾ പങ്കെടുത്ത് ഞങ്ങൾക്ക് ആദ്യമായി പങ്കെടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒന്നാം സമ്മാനം നേടുവാൻ സാധിച്ചത് വളരെ അഭിമാനകരമായി ഞങ്ങൾക്ക് തോന്നുന്നു. കൂടാതെ ഇവിടെ വൈദികരെയും സഭയിലെ നേതാക്കളെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ വൈദിക വർഷ സമാപനത്തോടനുബന്ധിച്ച് നടന്ന ഒരു കുർബാന. കർണലിയ പള്ളിയിൽ വെച്ച് നടന്ന കുർബാന. ആ കുർബാനയിൽ നിരവധി വൈദികരെ ഞങ്ങൾ വിളിച്ച് എത്തുകയും അവരെ പ്രത്യേകം ആദരിക്കുകയും പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്തു. കൂടാതെ മാനസിക ഉല്ലാസത്തിനും ഉല്ലാസപ്രദമായ പല പ്രവർത്തനങ്ങളും ഞങ്ങൾ ഇവിടെ പുതിയ ടൂറ് അങ്ങനെയുള്ള പരിപാടികൾ കുട്ടികൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കുന്നതിനും അടുക്കുന്നതിനും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നതിനായിട്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു. കൂടാതെ കഴിഞ്ഞ രണ്ടാമത് ഇറ്റാലിയൻ ജ്ഞാനായ കൺവെൻഷന് കലാപരമായ പരിപാടികളിൽ വളരെ നേതൃത്വം കൊടുക്കുന്നതിന് KCYL ഇറ്റലിയിലെ യുവതി യുവാക്കൾക്ക് സാധിച്ചു. അങ്ങനെ വളരെ അഭിമാനകരമായ പല പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് ഇവിടെ ചെയ്യുവാൻ സാധിച്ചു. അതിൻ്റെ എല്ലാം അത് ഞങ്ങളുടെ മാത്രം കഴിവ് ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ പലരുടെയും പല രീതിയിലുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും മറ്റും വളരെ നല്ല സഹായ സഹകരണങ്ങൾ, ബഹുമാനപ്പെട്ട വൈദികരുടെ ഭാഗത്തു നിന്നും സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒത്തിരി സഹായ സഹകരണങ്ങൾ. നിങ്ങൾക്കറിയാം, ഞങ്ങൾ യുവതി യുവാക്കളാണ്, വളർന്നു വരുന്നവരാണ്, അനുഭവങ്ങളുടെ ഒത്തിരിയും കുറവുകളും ഉണ്ട്, അപ്പോൾ പരിചയ സമ്പന്നത കുറവുണ്ട്. അപ്പോൾ അതുമൂലം ഞങ്ങൾക്ക് ഒത്തിരി വാകപ്പിഴവുകൾ സംഭവിക്കും. അത് എല്ലാം വേണ്ട വിധത്തിൽ നല്ല വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അത് എങ്ങനെ തിരുത്തണം, അത് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞു തരികയും ചെയ്യുന്ന നിങ്ങളെവരെയും ഞങ്ങൾ നല്ല സ്മരിക്കുന്നു. ഇനിയും
ഞങ്ങൾ യുവതി യുവാക്കളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.